This is Rohit your chemistry teacher nice to meet you everyone polymers we live in an era of tremendous progress in the field of science and technology we see a variety of the substances around us that are available for improving our lifestyle എ ക്ലോസ് എക്സാമിനേഷൻ വിൽ റിവീൽ ദാറ്റ് മോസ്റ്റ് ഓഫ് ദം ആർ കോൺട്രിബ്യൂഷൻസ് ഓഫ് കെമിസ്ട്രി ഇപ്പം നമ്മൾ കാണുന്ന ആധുനിക സൗകര്യങ്ങൾ നല്ലൊരു ഭാഗവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അത് കെമിസ്ട്രിയുടെ സംഭാവനയാണ് നമുക്കറിയാം നമ്മൾ പഴയ കാലങ്ങളിൽ പട്ടുനൂലുകൾ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് സാധാരണ കോട്ടൺ കൊണ്ടുള്ള വസ്ത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് പട്ടുപോലെ മൃദുലമായതും അതിനേക്കാളും കളറും ഈടും നിൽക്കുന്നതുമായ സിന്തറ്റിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള സിൽക്ക് ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി പഴയ കാലങ്ങളിൽ നമുക്കറിയാം കോട്ടൺ സിൽക്ക് വൂള് ജ്യൂട്ട് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വസ്ത്രം നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തിൽ വളരെ നല്ല കളറിലും മിനുസത്തിലും അതുപോലെ തന്നെ വിവിധ തരത്തിലും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള പോളിമേഴ്സ് ഉപയോഗിച്ച് നമ്മൾ വസ്ത്ര നിർമ്മാണം തുടങ്ങി അപ്പോൾ എന്താണ് ഈ പോളിമർ പോളിമർ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന വലിയ മോളിക്യൂൾസിനെയാണ് പോളിമറുകൾ എന്ന് വിളിക്കുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പോളിമർ ഉണ്ടാകുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് യൂണിറ്റാണെന്ത് മോണോമർ എന്ന് വിളിക്കുന്നത് ഈ മോണോമറുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത് പോളിമറുകൾ ഉണ്ടാകുന്നത് ഒരു നാച്ചുറൽ പോളിമർ നമുക്കറിയാം ഗ്ലൂക്കോസ് അതുപോലെ അമിനോ ആസിഡൊക്കെ അപ്പോൾ ഇവ മോണോമറുകളായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത് അവ പോളിമറൈസേഷന് ശേഷം നമുക്ക് ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആയിട്ടും അതുപോലെ തന്നെ അമിനോ ആസിഡ് പ്രോട്ടീൻ ആയിട്ടും മാറുന്നു അവ പോളിമറുകളാണ് ബെയ്സ്ഡ് ഓൺ ദർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നേച്ചർ ദ പോളിമേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ത്രീ ദാറ്റ് ഈസ് ഫൈബർ പ്ലാസ്റ്റിക് ആൻഡ് ട്രബർ അവയുടെ ബേസിക് നേച്ചർ അനുസരിച്ച് ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് നമുക്കതിനെ മൂന്നായി തരംതിരിക്കാം പ്രധാനമായും ഫൈബറുകളെന്നും എന്നും റബ്ബർ എന്നും മൂന്നായി തരംതിരിക്കാം ഫസ്റ്റ് വൺ ഫൈബേഴ്സ് ഫൈബേഴ്സ് ആർ ദ പോളിമോ സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചർ ഓഫ് സ്ട്രോങ് ത്രെഡ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൂലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത് സെക്കൻഡ് വൺ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആർ പോളിമോ വിച്ച് ക്യാൻ ബി മോൾഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ഷേപ്പ്സ് വ്യത്യസ്ത ഷേപ്പുകളിൽ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് നെക്സ്റ്റ് വൺ റബ്ബർ ഈസ് ആൻ ഇലാസ്റ്റിക് പോളിമർ ഒരു ഇലാസ്റ്റിക് പോളിമർ ആണ് എന്ത് റബ്ബർ അപ്പോൾ മൂന്ന് ടൈപ്പാണ് ഒന്ന് ഫൈബേഴ്സ് രണ്ട് പ്ലാസ്റ്റിക് മൂന്ന് റബ്ബർ മാൻമെയ്ഡ് ഓർ സിന്തറ്റിക് ഫൈബേഴ്സ് നമുക്കറിയാം കൃത്രിമമായിട്ടുള്ള നാരുകൾ അതാണ് സിന്തറ്റിക് ഫൈബേഴ്സ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം പഴയ കാലങ്ങളിൽ നമ്മൾ ഫൈബേഴ്സായിട്ട് കോട്ടണും അതുപോലെ സിൽക്ക് ജ്യൂട്ട് എന്നിവയൊക്കെയാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട് അതുപോലെ തന്നെ അവയ്ക്ക് കുറച്ച് ദോഷവശങ്ങളുമുണ്ട് സിന്തറ്റിക് ഫൈബേഴ്സ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വൈഡായിട്ട് ഉപയോഗിക്കുന്നത് ടെറിലിൻ അതേപോലെ തന്നെ നൈലോൺസ് എന്നിവയൊക്കെയാണ് ടോറിൽ ഫൈബേഴ്സിൻ്റെ മൊറിറ്റ് കംഫർട്ടബിൾ ടു വിയർ നമുക്ക് ധരിക്കാൻ വളരെ കംഫർട്ടബിൾ ക്യാൻ വൺ എക്കോ ഫ്രണ്ട്ലിയാണ് ആണ് പരിസ്ഥിതിക്ക് വളരെ അനുയോജ്യമാണ് പിന്നെ പ്രോപ്പർ എയറേഷൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ പ്രോപ്പർ എയറേഷൻ ജലത്തെ അല്ലെങ്കിൽ വാട്ടറിനെ നന്നായി വലിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയും നമുക്ക് വളരെ കംഫർട്ടായിരിക്കും നാച്ചുറൽ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് അത് കത്തുന്നില്ല അതാണ് നാച്ചുറൽ ഫൈബർ അല്ലെങ്കിൽ നാച്ചുറൽ ഫൈബർ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള മെറിറ്റുകൾ നേട്ടങ്ങൾ പിന്നെ അതിൻ്റെ പോരായ്മകൾ ലെസ് അവൈലബിൾ ആണ് വളരെ കുറച്ചേ അവൈലബിൾ ഉള്ളൂ പിന്നെ അതിൻ്റെ പ്രൊഡക്ഷന് ഹൈ കോസ്റ്റാണ് അത് നിർമ്മിച്ചെടുക്കാൻ ഒരുപാട് റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് അതിനൊരുപാട് കോസ്റ്റ് വരുന്നുണ്ട് പിന്നെ ലെസ് ലാസ്റ്റിംഗ് ആണ് കുറ വളരെ കുറച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അത് ലാസ്റ്റിംഗ് ഉള്ളൂ കൂടുതലായിട്ട് ലാസ്റ്റിംഗ് ഇല്ല കുറച്ച് എക്സ്പെൻസീവായിരിക്കും കുറച്ച് വില കൂടുതലായിരിക്കും റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കുറച്ച് വില കൂടുതലായിരിക്കും ഇനി സിന്തറ്റിക് ഫൈബേഴ്സ് ആയിട്ടുള്ള നൈലോണും അതുപോലെ ടെറിലിനൊക്കെ ഉപയോഗിക്കുന്നുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം വളരെ ചീപ്പ് കോസ്റ്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നാച്ചുറൽ ഫൈബറിനേക്കാളും നമുക്ക് ഒരുപാട് മിനിസവും അതേപോലെ വെറൈറ്റി കളറുകളിലും പിന്നെ വ്യത്യസ്ത വലുപ്പങ്ങളിലും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റിംഗ് ആണ് അത് ലോങ് ലാസ്റ്റിംഗ് ആണ് നാച്ചുറൽ ഫൈബേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പിന്നെ അതുപോലെ തന്നെ റിങ്കിൾ ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കെയർ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ വാഷിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിരിക്കും നമുക്ക് ആ ഡേർട്ടൊക്കെ കളയാൻ വേണ്ടി അത്രയധികം സ്ട്രെയിന് നമുക്ക് വരുന്നില്ല ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് അവൈലബിൾ ആണ് ഒരുപാട് ടൈപ്പ് ക്വാളിറ്റീസിൽ നമുക്കത് ആണ് പിന്നെ മാർക്കറ്റിൽ എല്ലായിടത്തും ആണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം അത് ലോങ് ലാസ്റ്റിങ് ആണെന്ന് പറഞ്ഞാൽ ഹൈ ഡ്യൂറബിലിറ്റി ആണ് പിന്നെ അതുപോലെ തന്നെ ചീപ്പർ ദാൻ നാച്ചുറൽ ഫൈബേഴ്സ് നമ്മൾ നാച്ചുറലായി കാണുന്ന നാരുകളേക്കാളും വളരെ ചീപ്പറാണ് അതുകൊണ്ട് വളരെ കുറഞ്ഞ പ്രൊഡക്ഷൻ ചെലവിൽ അത് നിർമ്മിച്ചെടുക്കാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും ഇതൊക്കെ ഇതിൻ്റെ ഒരു മെറിറ്റായിട്ട് നമുക്ക് കാണാം അതുകൊണ്ടാണ് നമ്മൾ പഴയത് ഇപ്പോൾ കോട്ടൻ്റെ ഒരു ഡ്രസ്സ് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കളർ ഫെയ്ഡൊക്കെ ആയിട്ട് വരും പക്ഷേ ആർട്ടിഫിഷ്യൽ ഡ്രെസ്സാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കളർ ഫെയ്ഡ് ഉണ്ടാകില്ല പിന്നെ അതുപോലെ റിങ്കിൾ ഫ്ലീ ആണ് ചു ചുളിവധികം നമുക്ക് കാണാൻ സാധിക്കില്ല അതൊക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ മെച്ചം സിന്തറ്റിക് ഫൈബേഴ്സാണ് മെച്ചം ആർട്ടിഫിഷ്യൽ ഫൈബറിൻ്റെ നെഗറ്റീവ് ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ലെസ് അവൈലബിലിറ്റി ടു അബ്സോർവ് വാട്ടർ വളരെ കുറഞ്ഞ രീതിയിലെ വാട്ടറിനെ അബ്സോർവ് ചെയ്യും പിന്നെ അതുപോലെ ഫോർ ഹോട്ട് വെതർ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ സിന്തറ്റിക് ആയിട്ടുള്ളത് പോസ് നമ്മൾ അല്ല പിന്നെ ഹൈ ഇൻഫ്ലെയിമബിലിറ്റി വളരെ ഫാസ്റ്റായിട്ടത് കത്താൻ ഉള്ള ടെൻഡൻസി ഉണ്ട് പിന്നെ നമുക്കൊരു ഫൈബർ നാച്ചുറലാണോ ആർട്ടിഫിഷ്യൽ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് എന്തു ചെയ്യാമെന്ന് വെച്ചാൽ അത് കത്തിച്ച് നോക്കാം ഫസ്റ്റ് പ്രൈമറി ആയിട്ട് നമുക്ക് ആ ടെസ്റ്റാണ് ചെയ്യുന്നത് കത്തിച്ച് നോക്കുമ്പോൾ കത്തുന്നുണ്ടെങ്കിൽ കത്തിക്കഴിഞ്ഞതിന് ശേഷം ചാരമാണ് ലഭിക്കുന്നതെങ്കിൽ ആശാണ് ലഭിക്കുന്നതെങ്കിൽ നാച്ചുറൽ ആയിരിക്കും അത് ഉരുകിയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ആർട്ടിഫിഷ്യൽ ഫൈബർ ആയിരിക്കും പ്ലാസ്റ്റിക് അതുപോലെ തന്നെ റബ്ബർ എന്നിവയെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പോളീമേഴ്സാണ് പോളീമേഴ്സിലെ നമ്മൾ മാൻമെയ്ഡ് പോളിമർ ആയിട്ടുള്ള നമ്മൾ ടെറിലിൻ അതുപോലെ തന്നെ നൈലോൺ എന്നിവയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ദ Very interesting story related to nylon and rayon. Nylon is the first artificially prepared fiber. Nylon got its name from the names of the cities New York and London. Nylon was first marketed in these cities. Rayon is a semi-synthetic fiber known as artificial silk. Rayon, having the similar properties of natural silk, is used for the manufacture of silk clothes. നമുക്കറിയാം നൈലോണ് ഇതേപോലെ തന്നെ രണ്ട് സിറ്റിയുടെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ഒന്നാമത്തത് ന്യൂയോർക്ക് രണ്ടാമത്തെ ലണ്ടൻ ആദ്യ കാലങ്ങളിൽ അവിടെ മാർക്കറ്റൈസ് ചെയ്തിരുന്നു ഇത് അതുപോലെ തന്നെ റയോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും അതൊരു സെമി ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ് കാരണം അത്രയും നാച്ചുറലായിട്ട് നമുക്കത് ഫീൽ ചെയ്യും ഐ ഹോപ്പ് എവർ വൺ ഗോട്ട് ദ ഐഡിയ എബൌട്ട് ദിസ് ടോപ്പിക് I think you can have a lot of time for to study. You just utilize it yes. okay. We will meet with new topics now. I want to say bye bye.